വരുന്നതിനെ കുറിച്ചോ യന്ത്ര സാങ്കേതിക തകരാറുകളെ കുറിച്ചോ ഒന്നും അപ്പോൾ ആലോചിക്കില്ല. മൈക്രോപ്രേറ്ററുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏറെക്കുറെ നിങ്ങളോടൊപ്പം നിന്ന് കാര്യങ്ങൾ കാണുന്ന ഒരാളെന്നുള്ളതിലേക്ക് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം നിങ്ങൾ നിങ്ങളുടെ ബുക്കിംഗ് താരിഫിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നിങ്ങളൊരു ബുക്കിംഗ് താരിഫ് തയ്യാറാക്കുമ്പോൾ അതിലൊരു കോളം ഉണ്ടാവില്ല. അവിചാരിതമായി എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ അതിൻ്റെ ഉത്തരവാദി ഞങ്ങളല്ലെന്നും യന്ത്രസാമഗ്രികൾക്ക് നേരിടുന്ന തകരാറുകൾ യഥാസമയം ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ അത് നേരെയാക്കുന്ന വരെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നും ഇത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കർക്കിടക സന്ധ്യയ്ക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തെ വർണ്ണാഭമാക്കാൻ ദീപാലങ്കാരങ്ങളോടുകൂടി ആരംഭിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അസോസിയേഷൻ്റെ സമ്മേളനം വളരെ വിജയമാകട്ടെ എന്നും നിങ്ങളുടെ സമ്മേളനം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യണമെന്നും ആ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾ കേരള ഗവൺമെൻറ്റിനെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദീപവിധാനം വാക്കാൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം.